സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ ഈ ഗെയിം വീക്കിൽ ഇനി ബാക്കിയുള്ളത് രണ്ട് ഫിക്സ്ചറുകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ന് രാത്രി മൺഡേ നൈറ്റ് ഫുട്ബോളിൽ മേഴ്സിസൈഡ് ഡാർബിയാണ്. അത് ലിവർപൂളും എവേർട്ടനും. എവേർട്ടൻ ആണെങ്കിൽ ഷോണ്ടേഷൻ്റെ കീഴിൽ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ആസ്നൽ പരാജയപ്പെടുത്തിയിട്ട് വലിയ കോൺഫിഡൻസിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം തന്നെയാണ്. ലിവർപൂൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡ് ആണെന്നുള്ളത് കൂടി നമുക്കറിയുന്നതാണ്. പിന്നെ മറ്റൊരു മത്സരം എന്ന് പറയുന്നത് മിഡ് വീക്കിൽ നടക്കാൻ പോകുന്ന ആസ്നൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലാഷ് ആണ്. അതിനെ പല ആളുകളും ടൈറ്റിൽ ഡിസൈഡറായിട്ട് പോലും കണക്കാക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാനതിനൊരു ടൈറ്റിൽ ഡിസൈഡറായിട്ടല്ല കണക്കാക്കുന്നത്. കാരണം ഇത് പ്രീമിയർ ലീഗാണ്, ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ ഓർക്കേണ്ടത് അത് ചിലപ്പോൾ ഒരു മെൻറ്റാലിറ്റി ടെസ്റ്റ് ആയിരിക്കും ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ആസ്നൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് വിൻലെസ് ആണ് ആസ്നൽ. അപ്പോൾ എങ്ങനെ അവരിതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മാൻ സിറ്റി ആണെങ്കിലോ ഇന്നലത്തെ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ എത്തിഹാദിൽ 3-1 എന്നുള്ള സ്കോർ ലൈനിനെ വിജയിച്ച് നല്ല കോൺഫിഡൻസിൽ തന്നെയായിരിക്കും ആ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ മാൻ സിറ്റിയുടെ ഈ വില്ലയ്ക്കെതിരെയുള്ള പെർഫോമൻസിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ നമുക്കറിയാം മാൻ സിറ്റി ആണെങ്കിൽ ഒരുപാട് ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസിലൊക്കെ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു മത്സരം അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മാൻ സിറ്റി ആണെങ്കിൽ അതിനെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പെപ് ഗാർഡിയോള നല്ല രീതിയിൽ തന്നെ ക്ലബിനെ സപ്പോർട്ട് ചെയ്ത് പ്രസ് കോൺഫറൻസിലും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം 9 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ അദ്ദേഹം അക്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. അപ്പോൾ ഫാൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലബിൻ്റെ പുറകിൽ തന്നെയുണ്ട്, മാനേജറിൻ്റെ പുറകിൽ തന്നെയുണ്ട്, പ്രീമിയർ ലീഗിനെതിരെ തന്നെയാണ് മാൻ സിറ്റിയുടെ ആരാധകർ. ഇപ്പോൾ ഇന്നലെ തന്നെ എത്തിഹാദിലെ ക്രൗഡ് ഈ പ്രീമിയർ ലീഗിൻ്റെ ആൻത്തമൊക്കെ ബൂ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷെയ്ഖ് മൻസൂറിനും അതുപോലെ മുൻ മാനേജറായിട്ടുള്ള റോബർട്ടോ മാൻചിനിക്കും ഒക്കെ നല്ല രീതിയിൽ ചാൻറ്റുകളൊക്കെ നടത്തി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ സിറ്റിയുടെ ആരാധകരുടെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന സംഭവം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു മാൻ സിറ്റിയുടെ ഇന്നലത്തെ ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം, അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൈറ്റിലടിച്ച് പരിചയമുള്ള ആൾക്കാരെയാണ് ഇന്നലെ പെപ് ഗാർഡിയോള സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാകെ ഒരു പുതുമുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സീസണിൽ വന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് ഹാലണ്ട് മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും ഈ ടൈറ്റിലടിച്ച് പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ റുബൻ ഡിയാസും ലപ്പോർട്ടയും ഒക്കെ ആ ഡിഫൻസിൽ വരുന്നു. ഒപ്പം വാക്കർ വരുന്നു. അതോടൊപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർമേഷനും ആയിരുന്നു. ഓൺ ദ പേപ്പർ ഒരു 3 at the back സിസ്റ്റം ആയിരുന്നു. മാത്രമല്ല ഒരു പിന്നെ ലെഫ്റ്റ് ബാക്ക്, ഒരു റെക്കഗ്നൈസ്ഡ് ലെഫ്റ്റ് ബാക്ക് ഇല്ലാതെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബെർണാർഡോ സിൽവ ആ ഒരു മിഡ്ഫീൽഡിലാണ് ഓൺ ദ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും, ആ ഒരു ലെഫ്റ്റ് സൈഡ് ഓഫ് മിഡ്ഫീൽഡിലായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ റോഡ്രിയോടൊപ്പം ആണെങ്കിൽ പോലും, നമുക്ക് അദ്ദേഹത്തെ പല സമയങ്ങളിലായിട്ട് ആ ഒരു LCB റോള് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട്, ഒപ്പം ലെഫ്റ്റ് ബാക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് റോളിലൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നത്. ഇപ്പോൾ കൺസേലൊക്കെ കളിക്കുന്ന പോലെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് റോഡ്രിക്കൊപ്പം പാർട്ട്ണർ ചെയ്ത് കളിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ ബെർണാർഡോ സിൽവയെക്കുറിച്ച് 1-2 വാചകങ്ങൾ പറയാതെ ഈ വീഡിയോ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു ടെക്നീഷ്യനാണ് ബെർണാർഡോ സിൽവ. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബോൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ഡ്രിബ്ലറാണെന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി പല ആളുകളും സംസാരിക്കാത്തൊരു കാര്യമാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആളൊരു ഫോൾസ് നൈനായിട്ട് ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഒരു നമ്പർ 10 റോൾ നമ്മൾ കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡ് 3 എവിടെ വേണമെങ്കിലും കളിക്കുന്ന തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡബിൾ പിവോട്ട് ആണെങ്കിൽ അങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദാ ആളൊരു സെൻറ്റർ ബാക്ക് ആയിട്ട്, ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട്, ഒരു LCB ആയിട്ട് ഒക്കെ കളിക്കുന്ന രീതിയാണ്. സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു LCB റോളിൽ, പ്രത്യേകിച്ച് ബിൽഡപ്പ് ഫേസിലൊക്കെ. അതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ശരിയാണ്, ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന റോഡ്രിയൊക്കെ ആ ഒരു back 3 വന്നിട്ട് അങ്ങനെയൊക്കെ ബിൽഡപ്പ് ഫേസിൽ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബെർണാർഡോ സിൽവ ഇന്നലെ പല സമയങ്ങളിലും ഈവൺ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പോലും കളിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റൈലിറ്റി. പ്രത്യേകിച്ച് ഈ മാൻ സിറ്റിയുടെ ബിൽഡപ്പ് ഫേസിൽ, ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ബെർണാർഡോ സിൽവയുടെ ബോൾ ക്യാരിങ് എബിലിറ്റി നല്ല രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റിയും. അപ്പോൾ ഇന്നലെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആസ്റ്റൺ വില്ല ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അല്ലെങ്കിലും ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ്
മൊത്തത്തിൽ സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബ്ലിസ്റ്ററിങ് സ്റ്റാർട്ടാണ് സിറ്റിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ലീഡെടുക്കുകയാണ്. റോഡ്രിയാണ് കോർണറിൽ നിന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. ബുബക്കർ കമാറയാണ് റോഡ്രി അവിടെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോഡ്രി അവിടെ ഏരിയയിൽ വിൻ ചെയ്യുന്നു, എന്നിട്ട് അത് ഗോളാക്കി മാറ്റുന്നു. നല്ലൊരു സ്റ്റാർട്ട് സിറ്റിക്ക് ലഭിച്ചിരിക്കുകയാണ്. മാറസിൻ്റെ ആയിരുന്നു കോർണർ ഉണ്ടായിരുന്നത്. അങ്ങനെ സിറ്റി ഭീകരമായിട്ട് പ്രസ് ചെയ്യുന്നു, നല്ല ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കുന്നു, നല്ല ഹൈ എനർജിയിൽ കളിക്കുന്നു. അപ്പോൾ വില്ലയ്ക്ക് യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. വില്ല ശരിക്കും വിയർക്കുകയാണ്. മാർട്ടിനസ് സേവുകൾ നടത്തുന്നു. ഗ്രീലിഷിൻ്റെ ഒരു ഷോട്ടിൽ നിന്ന് മാർട്ടിനസ് സേവ് ഇടുന്നു. അപ്പോൾ വില്ലയുടെ ഡിഫൻസിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെവിൻ ഡെബ്രോയിനെ തൻ്റെ ഒരു യൂഷ്വൽ സെൽഫിൽ നല്ല രീതിയിലുള്ള പാസുകൾ കൊടുക്കുന്നു. ഹാലൻഡിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ സിറ്റിയുടെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സെക്കൻഡ് ഗോൾ വരാൻ കുറച്ച് സമയം വൈകി. എങ്ങനെയാണ് ആ സെക്കൻഡ് ഗോൾ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കെവിൻ ഡെബ്രോയിനെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ഒരു ഓവർ ദ ടോപ്പ് ബോൾ കൊടുക്കുകയാണ് ഹാലൻഡിനെ ലക്ഷ്യമാക്കിയിട്ട്. പക്ഷേ അത് ചേമ്പേഴ്സ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ബാക്കിലേക്കുള്ള ഒരു ഹെഡർ മാർട്ടിനസിന് കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഹാലൻഡ് തൻ്റെ പേസ് യൂസ് ചെയ്തുകൊണ്ട് അത് പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ബോക്സിൽ അദ്ദേഹം പിന്നെ കുറച്ച് നല്ല ക്വിക്ക് ഫീറ്റൊക്കെ കാണിച്ചിട്ട് ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചു. ആ ഒരു ക്രോസ് ഒരു ബ്രില്യൻ്റ് ക്രോസാണ്. ആ ഒരു ക്രോസിൻ്റെ അറ്റത്ത് പിന്നെ അപ്പുറത്ത് വന്ന് ചെന്നെത്തിയതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകനാണ്. ഗുണ്ടകൻ്റെ ടൈംലി റണ്ണാണ്. മിഡ്ഫീൽഡിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള റണ്ണുകൾ നടത്താൻ കഴിവുള്ള ഒരാളാണ് ഗുണ്ടകൻ. അങ്ങനെ ഗുണ്ടകൻ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ഒക്കെ ധരിച്ചിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം ബ്രില്യൻ്റായിട്ട് അവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ബ്രില്യൻ്റ് ഫിനിഷ്. അത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തെ മത്സരത്തിലും വില്ലക്കെതിരെ തന്നെയാണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു ഇൻക്രെഡിബിൾ മത്സരം ഉണ്ടായിരുന്നില്ല. അതിലും ഇത്തരത്തിലുള്ള സിമിലർ റണ്ണുകൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ഈ ഫാർ പോസ്റ്റ് റണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ് മിഡ്ഫീൽഡിൽ നിന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ടാപ്പിനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഗോളടിക്കുന്നു, അങ്ങനെ 2-0. പിന്നെ ഹാഫ് ടൈം ഹാഫ് ടൈമിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ, ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പേ തന്നെ ഗ്രീലിഷിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ലഭിക്കുകയാണ് സിറ്റിക്ക്. അപ്പോൾ ആ പെനാൽറ്റി ആരടിക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അത് ഹാലൻഡിനടിക്കണം, റോഡ്രിക്കടിക്കണം, മാറസിനടിക്കണം, അങ്ങനെ ഗുണ്ടകൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഇടപെട്ടിട്ട് അത് മാറസിന് കൊടുക്കുകയാണ്. അങ്ങനെ മാറസ് അത് ഫിനിഷ് ചെയ്യുന്നു. ഗോളടിച്ചതിന് ശേഷം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ 3-0 എന്നുള്ള ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ മാൻ സിറ്റിക്ക് നേടാൻ സാധിച്ചു. വില്ല ശരിക്കും ഉയർത്ത ഒരു ഫസ്റ്റ് ഹാഫാണ്. അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. സെക്കൻഡ് ഹാഫിലും സിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോട്ട് ചെയ്തൊരു സംഭവം, ഹാലൻഡ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാലൻഡ് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പിൻവലിക്കുകയാണ്. അങ്ങനെ അൽവാരസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി ആസ്ലിനെതിരെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. പെപ് ഗാർഡിയോല പറഞ്ഞത് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു 3-0 എന്നുള്ള സ്കോർ ലൈൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചത്. ഗെയിം ടൈറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പിൻവലിക്കില്ലായിരുന്നു എന്നുള്ളൊരു ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാഫിലും സിറ്റി ചാൻസുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെ ഈ വില്ലയുടെ ആ ഒരു ഗോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ടൈമിൽ മറ്റൊരു ചേഞ്ച് കൂടി പെപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഡിയാസിനെ പിൻവലിച്ചുകൊണ്ട് അക്കാൻജിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഈ ഡിഫെൻസിലുണ്ടായിരുന്ന ഒരു റിതം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിറ്റിക്ക്. അക്കാൻജിയുടെ പൊസിഷനിങ്ങും ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോളിൽ തന്നെ അക്കാൻജിയുടെയും ആ ഒരു ലപ്പോർട്ടയുടെയും ഇടയിലുള്ള ഗ്യാപ്പ് വളരെ വളരെ വലുതായിരുന്നു. ഇപ്പോൾ സിൽവ അവിടെ ബോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എന്താ, അവിടെ ആ ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഇടയിലാണ് വാറ്റ്കിൻസ് നിന്നിട്ടുണ്ടായിരുന്നത്. വാറ്റ്കിൻസ് നല്ല രീതിയിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുകയും അങ്ങനെയാണ് ആ ഒരു ഗോൾ അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അപ്പം വാക്കറിൻ്റെ പൊസിഷനിങ്ങും കൂടെ വളരെ ഹയർ അപ്പ് ദ പിച്ചാണ്. കാരണം ബോള് സിൽവ അവിടെ ബോൾ ലൂസ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്തരത്തിൽ വളരെ അഡെപ്റ്റാണ് ഓൺ ദ ബോൾ സിൽവ എന്നുള്ള കാര്യം സിറ്റിയുടെ പ്ലേയേഴ്സിനും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ എന്നാൽ പോലും അവിടെ ഡിഫൻസിലെ പൊസിഷനിങ് ഇത്തിരി പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല അക്കാൻജിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെപ് ഗാർഡിയോലയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം എന്തായാലും ഡിയാസും ലപ്പോർട്ടയും കളിക്കേണ്ടതാണ്. അതാണ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്കുകളായിട്ട് അദ്ദേഹം കളിപ്പിക്കേണ്ട പെയറിംഗ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അക്കാൻജി അദ്ദേഹം പല മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. എന്തായാലും ഒരു ടൈറ്റിൽ ചാർജ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നടത്തണമെങ്കിൽ ലപ്പോർട്ടയും ഡിയാസും ഫിറ്റായിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഗോള് പിറക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഉനായമറി ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ഫ്രഷ് ലെഗ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മഗ്ഗിനെയും അതുപോലെ മൊറേനയും അതുപോലെ ഡുരാനെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു. ഇപ്പുറത്ത് ജാഗ്രിലിഷിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ക്രോസിൽ നിന്ന് അൽവാരസ് ഓൾമോസ്റ്റ് സ്കോർ ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഹെഡർ നല്ലതായിരുന്നു, ഗോൾ വേർഡ്സ് ആയിരുന്നു. പക്ഷേ അത് കോൺസ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ബോഡി യൂസ് ചെയ്തുകൊണ്ടിട്ട്. എന്നാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 20 മിനിറ്റ്സ് ഇത്തിരി സ്ക്രാപ്പി ആയിരുന്നു. ആ ഒരു ഋതത്തോടു കൂടിയിട്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ബ്രേക്സിൽ നിന്ന് അവർ
ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മത്സരം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടീനിയോടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മത്സരം കഴിയാൻ നേരത്ത് ഡുറാൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക, ഒരു ക്രോസ് ബാറിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻസിനോടൊപ്പം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവരുടെ പെർഫോമൻസിൽ. ഇപ്പോൾ കെവിൻ ദെബ്രോയിൻ ആണെങ്കിലും റിയാദ് മാറസ് ആണെങ്കിലും ഗുണ്ടകൻ ആണെങ്കിലും ഗ്രീലിഷ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. റോഡ്രി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, വാക്കർ അതുപോലെ ലപ്പോർട്ടയും ഡിയാസും ഒക്കെ അവർ ലൈനപ്പിലേക്ക് തിരികെ വരുന്നതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മൊത്തം നമ്മൾ അറ്റംപ്റ്റ്സുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഇന്നലെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ 17 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നതിൽ 9 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വില്ലക്കാണെങ്കിൽ 6 അറ്റംപ്റ്റുകളെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതലും സെക്കൻഡ് ഹാഫിലാണ് അവർ അവസാന സമയങ്ങളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത മത്സരം എന്തായാലും സൂപ്പർ ആയിരിക്കും, പൊടി പറക്കും. ആർസെനലും സിറ്റിയുമാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.